ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ക്യാമറയെ പറ്റി. അതിൻ്റെ ലിങ്കും വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ക്യാമറേൻ്റെ പേര് 1S10 ക്യാമറ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ ഇവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കണം. കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്താ എപ്പോഴാണ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഇതാണ് ക്യാമറ, അത് നല്ല ക്വാളിറ്റിയുള്ളൊരു ക്യാമറ തന്നെയാണ്. പക്ഷേ ഇതിലത്ര സൂമിംഗ് വരില്ല. നമ്മൾ മറ്റേ ക്യാമറയിൽ നല്ല സൂമിംഗ് ആയിരുന്നു ഇതിന് എനിക്ക് കിട്ടിയിരുന്നത്. ഇനി കുറച്ചാണ് വരുന്നുള്ളൂ സൂമിങ്, കുറച്ചാ വരുന്നു ഗൈസ്, ഇത്തിരിയാണ് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ നാളെ ചെയ്ത ക്യാമറയ്ക്ക് നല്ല സൂമിങ് തന്നെയായിരുന്നു വരുന്നത്. നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാർട്ട് വീഡിയോ ഫോട്ടോസ് നല്ല നിങ്ങൾക്ക് ഉണ്ടാവും. പ്രോ ഉണ്ടാവും. പ്രോയിലാണ് ഗൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രോയിലാണ് ഗൈസ്. പ്രോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറച്ച് സൂമിങ് പ്രോയിലാണ് നല്ലോണം കിട്ടുന്നത് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കിതിൻ്റെ ബാക്കി സെറ്റിങ്സിലേക്ക് കടക്കാം. നമ്മളെ 3 ഡോട്ട്സ് ഉണ്ടാവും, നമുക്ക് ടച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടച്ച് ഓണാക്കിയിട്ടാൽ നിങ്ങൾ ഇതാ ടച്ച് S10W ആക്കിയിട്ടാൽ ഗൈസ് ഇതാ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത്യാവശ്യം നല്ലൊരു ഇത് തന്നെ ഉണ്ട് ഇതിന്. എനിക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ തന്നെ ഇതാ ടച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്കാക്കാൻ പറ്റും. നേരെ പിന്നെയും 3 ഡോട്ട്സ് ഒക്കെ ടൈമർ വെച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് എടുക്കാൻ പറ്റും. 3 സെക്കൻഡ്. ഇപ്പം നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയും ചെയ്യാം. ഇതാ ടൈമറിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സെറ്റപ്പ് കാണിച്ചാൽ സൗണ്ട് പോക്കാം, സൂമിങ് ലാൻഡ് നമുക്ക് പല രീതിയിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. ഇത് ഇതിൽ നമുക്ക് ഇത് പലർക്കും അറിയണ്ടാവില്ല എന്താണ്. ഇത് ഇതിൽ തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കള്ളിയിലായിട്ട് വരുന്നതാണ്. ഇത് ഈ നടുവിലുള്ള കള്ളിയിൽ വരുന്നതിന് നല്ല ക്ലിയർ ആയിരിക്കും ഗൈസ്. അങ്ങനെയാണ് ഇതിൽ ഫോട്ടോ എടുക്കുന്നത് നല്ലത്. നടുവിലുള്ള ഇത്രയൊന്നും ക്ലിയർ ഇല്ല ഇവിടെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിതാ അങ്ങനെ റൗണ്ടിലാക്കിയിട്ട് തന്നെ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ചില നിങ്ങൾ കാണുന്നുണ്ടാവും. ബാക്കി 4 ഭാഗവും അങ്ങനെ ഇതിങ്ങനെ ആക്കി എടുക്കുക. ഇതെനിക്ക് തോന്നി നല്ല ക്ലിയർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്കൊരു മങ്ങിയ കളറും കാണാം, ബാക്കിയുള്ള അടുത്ത് നല്ല കളറും കാണാം. അങ്ങനത്തെ ഒരു തന്നെ നല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് അത്ര ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലുള്ള ക്യാമറേൻ്റെ ഇതുകൂടി കുറച്ചുകൂടി ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ സ്റ്റിക്കറൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചാലും. ഞാൻ ഇത് സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്തു. ഒരു 7 ഒക്കെ വരും, ഒന്ന് ബേക്ക് അടിച്ച് കളയാം. ഞാൻ സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യുന്നതിന് തന്നെ പറ്റും. പക്ഷേ ഇത് പൈസ കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ സജഷൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ അതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണുന്ന പരിശോധന. ഇസ്മി മുഹമ്മദ് സ്വാലിഹ്.